ആസിഫലി നായകനാക്കി ബിടെക് എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം മൃദുരൻ നായർ ഡയറക്ട് ചെയ്തിരിക്കുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് കാസർഗോൾഡ് എന്ന് പറയുന്ന സിനിമ. ഇപ്പോൾ ഈ സിനിമയിൽ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഫോർ നമ്മൾ പറയാൻ പോകുന്നത് കാസർഗോൾഡ് എന്ന് പറയുന്ന ആസിഫലി ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ്. അപ്പോൾ വീഡിയോ ആയിട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾ ആദ്യം തരുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ആസിഫലി, വിനായകൻ, സണ്ണീവൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി മൃദുൻ നായർ ഡയറക്ട് ചെയ്തിരിക്കുന്ന ചിത്രമാണ് കാസർഗോൾഡ് എന്ന് പറയുന്ന സിനിമ. എന്തൊക്കെയാണ് ചിത്രം? റെക്കോർഡ് കളക്ഷൻ തന്നെയാണ് ഓരോ ദിവസവും സ്വന്തമാക്കുന്നതെന്നും അവകാശപ്പെടാൻ എന്തായാലും ചിത്രത്തിന് മോശമല്ലാത്തൊരു കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ചിത്രത്തിന് വെള്ളിയാഴ്ചത്തെ കളക്ഷൻ തന്നെ ഏകദേശം 70 ലക്ഷം രൂപയ്ക്ക് അടുത്ത് കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്ന്. ശനിയും ഞായറും ചിത്രത്തിന് ഭേദപ്പെട്ടൊരു കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന്. ചിത്രത്തിന് 3 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം 2 കോടിക്ക് അടുത്ത് കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് പറയാൻ സാധിക്കുക. ചിത്രത്തിന്റെ ഇന്നത്തെ കളക്ഷൻ പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം 20 മുതൽ 25 ലക്ഷം രൂപ വരെയും കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് പറയാൻ സാധിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ചിത്രത്തിന് മോശമില്ലാത്തൊരു കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്? മോശമില്ലാത്തൊരു അഭിപ്രായം ചിത്രം നേടിയെടുത്തിട്ടുണ്ടായിരുന്നു. യൂത്തിന് ആഘോഷമാക്കാൻ പറ്റിയ ഒരു ചിത്രം തന്നെയാണ് കാസർഗോൾഡ് എന്ന് പറയുന്ന സിനിമ. എന്നാൽ എല്ലാ തരത്തിലുള്ള പ്രേക്ഷകർക്കും ഈ സിനിമ ഇഷ്ടപ്പെടുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. എന്തൊക്കെയാണ് ചിത്രത്തിന് 4 ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുനിന്ന് ഏകദേശം 2 കോടി 25 ലക്ഷം രൂപ ചിത്രം നേടിയെടുത്തിട്ടുണ്ടെന്നാണ് പറയാൻ സാധിക്കുക. എന്തൊക്കെയാണ് ചിത്രം വലിയൊരു വിജയമായിട്ട് മാറട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കുക. അപ്പൊ നിങ്ങൾ ഇതിനോട് തന്നെ ആരെങ്കിലും കാസർഗോൾഡ് എന്ന് പറയുന്ന ആസിഫലി ചിത്രം കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു സിനിമയെക്കുറിച്ചുള്ള വിലയേറെ നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവും.